നമസ്കാരം. ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലാണ്. കോവൻട്രി യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ടൂർ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഇന്ന് കോവൻട്രി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഫീസും പാർട്ട് ടൈമും ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പോയി ചോദിച്ചറിയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാനിരുന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ഉള്ള കണ്ടൻസ് ഒന്നും മിസ്സാരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ട്, അവരെ നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. പേരും അതുപോലെ നാട്ടിൽ എവിടെ നിന്നാണെന്ന് പറയാമോ? എൻ്റെ പേര് അതുൽ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. അറൗണ്ട് കോട്ടയം. നവനീർ മലപ്പുറം. മലപ്പുറം, ഓക്കെ. ആഷിഫ് തൃശ്ശൂർ. തൃശ്ശൂർ. സോ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ജസ്റ്റ് ജനറൽ ഓവർവ്യൂ ഒന്നും പറഞ്ഞു പോകാതെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇനിഷ്യലി എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ ഫീസ് എത്രത്തോളമാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോളർഷിപ്പ് എത്രത്തോളമാണ്? ഞാൻ സെപ്റ്റംബർ ഇൻടേക്കാണ്. അപ്പം എനിക്ക് ഫീസ് ടോട്ടൽ തന്നെ 17,900. ഞാൻ എഞ്ചിനീയറിംഗ് ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 70 above ഉള്ളവർക്ക് ഒരു 2,000 pounds. മാർക്ക് അനുസരിച്ചിട്ടാണ്, മാർക്ക് അനുസരിച്ചാണ് ഇവിടെ സ്കോളർഷിപ്പ് കിട്ടുന്നത്. 70 above ഉണ്ട്, ഒരു 2,000 pounds സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 15,000 pounds. ആ അല്ലേ, 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പും കൂടെ കിട്ടുവാണെങ്കിൽ ഒരു 16-90 ഒക്കെ വരും. 16-90. ഓക്കെ, അപ്പോൾ അത്രയും ഫീസ് വരുന്നു. ആ ഫീസ് വരുന്നുണ്ട്. പിന്നെ ചോദിക്കാനുള്ളത് ILTS, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വേണമെങ്കിൽ ILTSൻ്റെ ആവശ്യമുണ്ടോ അതോ? ചില കോഴ്സസ് അനുസരിച്ചിരിക്കും. ILTS വേണ്ട കോഴ്സുകളും ഉണ്ട്, വേണ്ടാത്തതും ഉണ്ട്. ഇപ്പം ഞാൻ ഞങ്ങൾക്ക് ILTS അത്യാവശ്യമായിരുന്നു. പക്ഷെ ചില ഇപ്പം സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ വേറെ ഓട്ടോമേഷൻ അങ്ങനത്തെ കോഴ്സസ് ഒക്കെ നോക്കിയപ്പോൾ അത് വേണ്ടെന്നാണ് കണ്ടിരുന്നത്. ILTS ഇല്ലാതെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ള ILTS ഉള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ് ഇപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇല്ലെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടോ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ? എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ എങ്ങനെയാണ്, പാടാണോ അതോ? ഇല്ല, ഇന്റർവ്യൂ അത്ര വലിയ പാടൊന്നും അല്ല. ബേസിക് നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങളോട് ഇന്റർവ്യൂവിന് ചോദിച്ചത്? UK ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ ലൈക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, അതോ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനാണോ, അതോ ബേസിക് കാര്യങ്ങളായിട്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ PSW കഴിയുമ്പോൾ തിരിച്ച് പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. ബേസിക്കലി നമ്മൾ പോകുന്നു എന്ന് പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ആ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് കോഴ്സ് ഏതാണ്? എന്റെ കോഴ്സ് പെട്രോളിയം. ഞങ്ങളുടെ ടോട്ടൽ 3 semesters ഉള്ളത്, അതിൽ ഫസ്റ്റ് സെമസ്റ്ററും 4 subjects ആണ്. 4 subjects 3 subjects എക്സാം ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ആണ്. 4 കോഴ്സ് വർക്കും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററും വരുന്നത്. 3rd semester പിന്നെ സബ്ജക്ട്സ് കുറവാണ്. ഐ മീൻ ഡിസർട്ടേഷൻ പീരീഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 3 semesters ആണ്. 3 ആണ്. അപ്പോൾ 18 മന്ത്സ് കോഴ്സ് ആണ് നിങ്ങളുടെ. 1 ഇയർ കോഴ്സ് ആണ്. 18 അല്ല, 12 months കോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 3 months വെച്ചാണ് ഓരോ സെമസ്റ്റർ? ട്രൈ സെമസ്റ്റർ. ഓക്കെ, അപ്പം ഇതിന് അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എത്ര സബ്ജക്ട്സ് ഉണ്ടാവും, എത്ര മൊഡ്യൂൾസ് ഉണ്ടാവും? മൊഡ്യൂൾസ് പറഞ്ഞാൽ 12 modules ഉണ്ടോ? 12 ഇപ്പം ഞാനാണ് ഇവിടെ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ആണ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കോളേജ് ചൂസ് ചെയ്ത സമയത്ത് ഈ ഒരു സബ്ജക്ട് എടുത്ത സമയത്ത് ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ തന്നെ 3 pathways എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ, ഓപ്പറേഷൻ, ബിസിനസ്. ഞാൻ ഓപ്പറേഷൻസ് ആണ് എടുത്തത്. അത് ഓരോ സബ്ജക്റ്റും വെച്ച് വേറെ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിന് റേറ്റിംഗും ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് നമ്മളിപ്പോൾ പഠിച്ചത്, ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്കലാണ് പഠിച്ചത്, അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻസും ടെക്നിക്കലും ആകുമ്പം ഒരു നമുക്ക് വാസ്റ്റ് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എഞ്ചിനീയർ മാനേജ്മെൻറ്റ് പോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെൻറ്റുകൾക്കൊക്കെ ഇവർ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ചെയ്യുകയാണെങ്കിൽ 65,000 to 1,00,000 ആ ക്ലോസ് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ്. അത് ശരിക്കും നല്ലൊരു ബെനിഫിറ്റാണ്. അത് മെയിൻലി പ്രൊജക്ട് മാനേജ്മെൻറ്റുകാർക്കാണ്. കാരണം അവർക്ക് ചില ലീൻ എന്നൊക്കെ പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് ആക്ച്വലി പുറത്ത് ഇന്ത്യയിലാണ് 1,00,000 something രൂപയുടെ അടുത്തോളം വരും.
ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കും ഓട്ടോമോട്ടീവുകാർക്കൊക്കെ സി എം ഐ എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഒരു ഇതുണ്ട്, അതൊക്കെ പുറത്ത് പ്രൈസ് ഉള്ളതാണ്. ഇവരത് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് എപ്പോഴും ജോലി തപ്പാനാണ് ബെനിഫിറ്റ് ആണ്. ഞാനും മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസോട് ഒപ്പം തന്നെ സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കേഷൻ. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളി ഒരു 11 ഇയർ എക്സ്പീരിയൻസ് ഉള്ളതാണ്, പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്ത പുള്ളിയാണ്. പുള്ളി ആക്ച്വലി ഈ ഒരു കോഴ്സ് എടുത്ത് തന്നത് തന്നെ ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഉള്ളതും കൂടെ കൊണ്ടാണ്. ഞാനിവിടെ പഠിക്കുന്നത് എം എസ് സി ഓട്ടോമോട്ടീവ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് 3 സെമസ്റ്റർ തന്നെയാണ് ഒരു കൊല്ലത്തിൽ. അതിൽ ഞങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും, കോഴ്സ് വർക്ക് ഉണ്ടാവും. അതിലൊരു സെമസ്റ്റർ കുറച്ച് ടഫാണ്. അപ്പം അതിൽ നമുക്ക് 2 കോഴ്സ് വർക്ക് ഉണ്ടാവും, 2 എക്സാം ഉണ്ടാവും. അസൈൻമെൻറ്റ്സ് പോലെ തന്നെ അതൊരു ഇപ്പോൾ 3 മാസമാണെങ്കിൽ അതിൽ ഫസ്റ്റ് മന്ത് കഴിയുമ്പോൾ ഒരു എക്സാമും കോഴ്സ് വർക്കും ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതിൻ്റെ സെമസ്റ്റർ എൻഡ് ആകുമ്പോഴേക്കും വേറൊരു കോഴ്സ് വർക്ക് മെയിൻ വെക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വെയിറ്റേജ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് അതിനൊരു ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ എങ്ങനെയാണ് ഈ കോഴ്സ്? ഇത് കംപ്ലീറ്റ്ലി പാസ്സാവാൻ, അതായത് ഈ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങാൻ എന്തുമാത്രം ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു? അതായത് നാട്ടിൽ നിന്ന് നമ്മളൊരു ഡിഗ്രി എടുത്ത് വരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓട്ടോമോട്ടീവിന് അത്യാവശ്യം ഡീം നല്ലൊരു കോഴ്സാണ്, കുറച്ച് ഡിമാൻഡുള്ളൊരു യൂണിയിലെ ഏറ്റവും നല്ലൊരു കോഴ്സാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ഹയർ ലെവലാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ബേസിക്സ് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ലെവലല്ല, അതിനും താഴെയുള്ള ലെവലും പോലെ അവർ പഠിപ്പിച്ചിടണമെന്നാണ് പറയുന്നത്. അങ്ങനെ ലെവൽ താഴ്ത്തി അവർ പഠിപ്പിക്കില്ല, അവരൊരു ബേസ് ലെവൽ ഉണ്ടാവില്ല, അതിന്ന് അവർ പഠിപ്പിച്ചു തുടങ്ങുള്ളൂ. അതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് എന്താ ഇയർ ഗ്യാപ്പൊക്കെ ആയിട്ട് വരണവർക്കാണെങ്കിൽ അത് കുറച്ച് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ പറയാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ഇവരുടെ കോഴ്സ് 2008 തുടങ്ങിയതാണ് ഈ ഓട്ടോമോട്ടീവ് ഇവിടെ. അതിനുശേഷം 4 തവണ 3 തവണ ഈ കോഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അത് എപ്പോഴും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻസ് സി എം ഐയുടെ ഉണ്ട്, ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് നമുക്ക് അതിലേക്ക് പോകാനുള്ളതുണ്ട്. പിന്നെ ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലിങ്ക്ഡിൻ ലേണിംഗിന് നമ്മുടെ യൂണിവേഴ്സിറ്റി അക്കൗണ്ട് വെച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിലത്തെ കോഴ്സുകളൊക്കെ എടുക്കാം. നമുക്ക് ലിങ്ക്ഡിൻ്റെ ശരിക്കും പ്രീമിയം ആയിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ചെയ്യുന്ന കോഴ്സുകൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമുകളൊക്കെ പറഞ്ഞ പോലെ ഈസിയാണ്. കോഴ്സ് വർക്ക് പിന്നെ നമ്മൾ പഠിക്കണ പോലെ ഇരിക്കും, നമ്മൾ ചെയ്യണ പോലെ ഇരിക്കും. കുറച്ച് പണിപ്പെടുന്നുണ്ട്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. എന്നാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട്, എന്നാലേ ഇവിടെ നമുക്ക് കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കാൻ പറ്റും. ഇത് ഓട്ടോമോട്ടീവിന്റെ ഒരു ഹബ്ബും കൂടിയാണ്. ഇവിടെയും വാർമിക്സും ഒക്കെ അതുപോലെ ക്രാൻഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് ഓട്ടോമോട്ടീവ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ കോമ്പറ്റേറ്റീവ്, എന്നാലേ കാര്യമുള്ളൂ. അതേപോലെ തന്നെ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ഏരിയയില് ഇപ്പൊ കോവെൻട്രി എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയില് ലിവിങ് എക്സ്പെൻസ് എത്രത്തോളം ഉണ്ട്, അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്? ഇപ്പം ഞങ്ങൾ രണ്ടാളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഡബിൾ ബെഡ്റൂമിന് 500 pounds ആണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് 250 pounds വരും. പിന്നെ ഞങ്ങളുടെ ഒരു മാസത്തെ ഞങ്ങൾ യു ജി ഒന്നിച്ചു. പിന്നെ ഞങ്ങളുടെ 1 month എക്സ്പെൻസ് ഞങ്ങൾ ടോട്ടൽ നോക്കിയിരുന്നു. ഏകദേശം ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയും ഒരു 100 pounds അടുത്ത് വന്നു. റെന്റ് കൂടാതെ അപ്പോൾ ഒരാൾക്കൊരു 350. അത് നമ്മൾ മാക്സിമം എനിക്ക് അത്യാവശ്യം എക്സ്പെൻസ് കുറവായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് കൊറേ അന്വേഷിച്ചതുകൊണ്ട് കിട്ടിയതാണ്. ഞങ്ങൾക്ക് വിത്ത് റെന്റ് എല്ലാം കൂടി ഒരു 250 വരുന്നുള്ളൂ. അതാ ഇവിടെ കോവെൻട്രി വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി, ഞങ്ങൾ 6 പേരെയാണ് നിൽക്കുന്നത്. 6 പേർക്ക് ഇൻഡിവിജ്വൽ റൂമായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 1300 വരുന്നുള്ളൂ. ഒരു വിത്ത് ബിൽസ് ആക്കുമ്പോൾ ഒരു 250 ഒക്കെ വരുന്നുള്ളൂ. ഞാൻ ഇവിടെ സി വി വണ്ണിൽ തന്നെയാണ് നിൽക്കണേ. ഇവിടെ യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെയാണ്. എനിക്ക് കുറച്ച് റെന്റ് വരേക്കൾ കൂടുതലാണ്. എനിക്കിപ്പോ ഒരു ഡബിൾ ബെഡ്റൂമിന് 400 pounds ആണ് റെന്റ് വരുന്നത്. ഡബിൾ ബെഡ്റൂം ആണ്. അത് എൻസ്യൂട്ട് ആയ കാരണമാണ് റെന്റ് വരുന്നത്. 350 300 എനിക്ക് നടക്കാനാണെ ഒരു 30 minutes ഉണ്ട്. പക്ഷെ ബസ് ഒരു 10 minutes ഉള്ളൂ. പിന്നെ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ അക്കോമഡേഷൻ എടുക്കും തോറും പ്രൈസ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ കറന്റ് ഇവിടെ ഇപ്പം അക്കോമഡേഷൻസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് 30 minutes ഒക്കെ ബൈ ട്രെയിൻ ട്രാവൽ ചെയ്ത് വരുന്ന പിള്ളേർ അത്യാവശ്യം
അത്യാവശ്യം ദൂരം ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടമാതിരി അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്, പക്ഷെ അതേപോലെ പ്രൈസും ഉണ്ട് അക്കോമഡേഷൻ, അതേപോലെ സ്റ്റുഡന്റ് അക്കോമഡേഷൻ. അതുപോലെ പിന്നെ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ പാർട്ട് ടൈം അവൈലബിലിറ്റി ആണ്, ഇവിടുത്തെ ഒരു കോവൻട്രി ഏരിയയിലെ. അപ്പൊ പാർട്ട് ടൈം അവൈലബിലിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പാർട്ട് ടൈംസ് ഒക്കെ ആവശ്യത്തിനുണ്ട്, വെയർ ഹൗസ് ഒക്കെ ഉള്ള ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇൻടേക്കിൽ ഒരുപാട് മലയാളിയും ഇന്ത്യൻ സ്റ്റുഡൻസ് ഒത്തിരി പേര് വന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും അത് നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് ബാധിക്കുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി ഇവിടെ കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ജാനി വന്നിട്ട് ഇപ്പോഴും ജോലി കിട്ടാത്ത പിള്ളേരുണ്ട്. കാരണം ഞങ്ങൾ സെപ്റ്റംബറിൽ വന്നപ്പം ഇഷ്ടംമാതിരി ജോബ് അവൈലബിൾ ആയിരുന്നു, കാരണം നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, കാരണം ഇപ്പം സെപ്റ്റംബറിൽ ജോലി പോയ കുറച്ച് പേരുണ്ട്, അവർക്ക് പോലും കിട്ടുന്നില്ല ഇപ്പം പുതിയതായിട്ട്. അങ്ങനത്തെ കുറച്ച് കെയർ ഹോംസും മറ്റു കാര്യങ്ങളും ഒക്കെ, കെയർ ഹോംസ് ഞാനിപ്പോൾ ഒരു വെയർ ഹൗസിലാണ്, പക്ഷേ കെയർ ഹോംസ് ഇഷ്ടംമാതിരി ഉണ്ട് ഉണ്ട് വർക്ക് ചെയ്ത് ഏജൻസികളുണ്ട്, എല്ലാ ഏജൻസികളും മിക്ക ഏജൻസികളും ഫുള്ളാണ്. പിന്നെ ചിലടത്ത് തന്നെ ഷിഫ്റ്റിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ട്വന്റി അവർ കിട്ടാറില്ല, അതിങ്ങനെ ഡിപ്പെൻസ് ആണ്, ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ താമസിക്കും, ഇവിടെ ഉള്ളവര് ഇതുപോലെ പാർട്ട് ടൈമിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാറി താമസിക്കാറുണ്ടോ, ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയസിലോട്ട്? യെസ്, അതുണ്ട്. അത് ഏത് ഏത് ഏരിയസ് ആണ്? നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവൻട്രി വിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട്ഫോർഡ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, വാർവിക് എന്ന് പറഞ്ഞ സ്റ്റാർട്ട്ഫോർഡ് ലണ്ടൻ ഏരിയ അല്ലേ? ലണ്ടൻ പോണ വഴിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ന്യൂനാറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ, അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് കൂടുതൽ വെയർ ഹൗസസ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് മാറാൻ ആൾക്കാരുണ്ട്, ഒന്നെങ്കിൽ കോളേജിന്റെ അടുത്ത് അല്ലെങ്കിൽ വർക്കിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെയായിരിക്കും ആൾക്കാർ ചൂസ് ചെയ്യാൻ. അപ്പൊ മൊത്തത്തിൽ ഒരു ഒരു ജനറൽ ഓവർവ്യൂ ഫൈനലൈസ് ചെയ്ത് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്നുള്ളത്? പഠിത്തം സാറ്റിസ്ഫൈ ആണ്, കാരണം നല്ല രീതിയിൽ അവർ പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സസ് എല്ലാം, എല്ലാ കോഴ്സുകളും അത്യാവശ്യം സർട്ടിഫൈഡും റാങ്കും ഉള്ള കോഴ്സുകൾ തന്നെയാണ്. അക്കാഡമിക് സൈഡ് നോക്കാൻ നല്ലതാണ്, പക്ഷേ അല്പ ഫീസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ കോവൻട്രിക്ക് അത്യാവശ്യം റാങ്കിങ്ങും ഉണ്ട്, ഇപ്പോൾ ഗോൾഡൻ റാങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓരോ സെമസ്റ്ററിലും അവർ ഇത്രയും പെർസെൻറ്റേജ് വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം ഞാൻ ഈയിടയ്ക്ക് കേട്ടു, ഇനി അടുത്ത സെപ്റ്റംബറിൽ വരുന്നവർക്ക് പിന്നെയും കൂടിയെന്ന് കേട്ടു. അപ്പം അത് ഫീസാണ് ഒരു പ്രശ്നം, പക്ഷേ എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ലൈക്ക് നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റും ആണ്. അപ്പം വരുന്നവരും നോക്കി അവർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ച് തീരുമാനിക്കുക. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പാർട്ട് ടൈംസിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അത് ഫുൾ ഇത് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 4 ദിവസത്തോളം ക്ലാസ് ഉണ്ട്. അപ്പം അതല്ലാതെ വേറെ കോഴ്സസ് ഈ 2 ദിവസമൊക്കെ ക്ലാസ് ഉള്ളവർക്ക് അവരെ എന്താ ഫുൾ ടൈം വർക്കേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ ജോബ് എന്തായാലും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവർക്ക് കിട്ടും. എൻ്റെ കേസിൽ ഞാൻ അക്കാഡമിക്കലി സാറ്റിസ്ഫൈഡ് ആണ്, അക്കാഡമിക് വൈസ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മൾ കുറച്ച് എക്സ്ട്രാ റിസോഴ്സസ് നമ്മൾ നോക്കണം, എന്നാലാണ് ഈ കോഴ്സ് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. വർക്ക്ലോഡ് ഉണ്ട് നമുക്കിപ്പോൾ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കും കോഴ്സ് കഴിഞ്ഞ് 4 ദിവസം, ആഴ്ചയിൽ 4 ദിവസം കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മൾ പഠിക്കണതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്, ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ഡെഡ് ലൈനൊക്കെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം ആണ് പോകുന്നത്, നമുക്ക് പെട്ടെന്നാവും ഈ ഡെഡ് ലൈനൊക്കെ. ഈ ഒരു സെമസ്റ്ററിൽ 2 കോഴ്സുകൾക്ക് 2 എക്സാം അല്ലെങ്കിൽ 1 എക്സാം വരുമ്പോൾ തന്നെ പെട്ടെന്ന് എത്തും. നമ്മൾ വിചാരിക്കും 1 മാസമുണ്ട് 2 മാസമുണ്ട് കോഴ്സ് അതുപോലെ പെട്ടെന്ന് തീരും, വരുന്ന സമയം ഓർക്കത്തുള്ളൂ കോഴ്സ് ഇത്രയും പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വരാതിരിക്കുന്ന സ്റ്റുഡൻസിനെ ഈ തീർച്ചയായിട്ടും ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ വരുന്നതിനും അതേക്കുറിച്ചുള്ള എല്ലാ എക്സ്പീരിയൻസും പിള്ളേർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര താങ്ക് യു നമ്മുടെ ചാനലിൽ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. സോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുള്ള വീഡിയോസ് ഞാൻ വീണ്ടും കടന്നു വരാം. അപ്പം ഒരു കാര്യം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം, ഇനി ഒരു വീഡിയോയിലാണെന്ന് പറയാം. ഗുഡ് ബൈ.